കൊച്ചി ബി പി സി എല്ലിലെ ലോറി ഡ്രൈവർമാരുടെ മിന്നൽ പണിമുടക്ക് ഇന്ന് സംഭവിച്ച മറ്റൊരു വാർത്തയാണ്. കൂലിത്തർക്കത്തെ തുടർന്ന് കൊച്ചി ബി പി സി എല്ലിലെ ഡ്രൈവർ ശ്രീകുമാർ ക്രൂരമർദ്ദനം നേരിട്ടു. അതിന്റെ ദൃശ്യങ്ങൾ 24 ലഭിച്ചു. അടികൊണ്ട് നിലത്ത് വീണ ശ്രീകുമാറിനെ വീണ്ടും മർദ്ദിച്ചു. ആന്തരികാവയവങ്ങൾക്ക് ക്ഷതമേറ്റു. ജനനേന്ദ്രിയത്തിൽ കാലുകൊണ്ട് ഇടിക്കുന്നതും ദൃശ്യങ്ങളിൽ കാണാം. ക്രൂരമർദ്ദനത്തിന് പിന്നാലെയാണ് ബി പി സി എൽ പ്ലാന്റിൽ മിന്നൽ പണിമുടക്ക് പ്രഖ്യാപിച്ച ഡ്രൈവേഴ്സ് രംഗത്തെത്തിയത്. ഗ്യാസ് സിലിണ്ടറുകളുടെ നീക്കം നിലച്ചു. 200 ലോറി ഡ്രൈവർമാരാണ് സമരം ചെയ്യുന്നത്. അശ്വിൻ പാലാഴി വിവരങ്ങളുമായി. അശ്വിൻ, പെട്ടെന്നുണ്ടായ ഒരു പണിമുടക്കാണത്, പല ജില്ലകളെയും ബാധിക്കും. ഇത് സമരം അവസാനിപ്പിക്കാനുള്ള എന്തെങ്കിലും അനുനയ നീക്കങ്ങൾ ചർച്ചകൾ നടക്കുന്നുണ്ടോ? അനുജ, ഈ സമരം ബാധിക്കുക 7 ജില്ലകളെയാണ് കേരളത്തിൽ. ഇപ്പം പ്രധാനമായും വടക്കൻ ജില്ലകളിലേക്കാണ് സമരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും പ്രതികൂല സാഹചര്യം ഉണ്ടാവുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഇതുവരെ ഈ സമരം നടത്തുന്ന ഡ്രൈവർമാരുമായി യാതൊരുവിധ ചർച്ചയ്ക്കും കോൺട്രാക്ടർമാർ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. രാവിലെ മുതൽ ഇപ്പോൾ ഏകദേശം 12 മണിക്കൂർ പിന്നിടുകയാണ് ലോറി ഡ്രൈവർമാരുടെ സമരം. ഇതുവരെയും ഒരു വാഹനം പോലും അമ്പലമുകളിലെ ബി പി സിയിൽ നിന്ന് ലോഡുമായി പുറത്തേക്ക് പോയിട്ടില്ല. അതെന്തായാലും ഇന്നൊരു ദിവസം പ്രത്യക്ഷത്തിൽ ഇത് ഈ സമരത്തിൻ്റെ ഫലം ഉണ്ടായില്ലെങ്കിലും നാളെയോടുകൂടി വലിയ പ്രതിസന്ധിയിലേക്ക് കേരളത്തിൻ്റെ വടക്കൻ ജില്ലകൾ നീങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. കേരള ഈ വടക്കൻ ജില്ലകളിലെ നല്ല കേരളത്തിലെ എല്ലാ ഏജൻസികളിലും, പ്രത്യേകിച്ച് ഗ്യാസ് ഏജൻസികളിലൊക്കെ ഒരു ദിവസം ഓടാനുള്ള ഗ്യാസ് സിലിണ്ടറുകൾ മാത്രമാണ് സ്റ്റോക്ക് ഉണ്ടാവുക. അത് നാളേക്ക് പോകുമ്പോൾ ലോഡ് ഇതുവരെ പോകാത്ത സാഹചര്യത്തിൽ നാളെയൊക്കെ വലിയൊരു പ്രതിസന്ധിയിലേക്ക് ഗ്യാസ് ഏജൻസികൾ പോകും. വീടുകളിലും ഒപ്പം സ്ഥാപന ഈ ഹോട്ടലുകളിലുമെല്ലാം ഗ്യാസ് സിലിണ്ടറുകൾ ഇല്ലാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുമ്പോഴാണ് ഇതിൻ്റെ ഏറ്റവും വലിയ സമരത്തിൻ്റെ ഒരു പ്രത്യാഘാതം ഉണ്ടാവുക. എന്തായാലും അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ പ്രശ്നം പരിഹരിക്കണം എന്നുള്ളൊരാവശ്യമാണ് ഉയരുന്നത്. പക്ഷേ സമരം തുടങ്ങി 12 മണിക്കൂർ പിന്നിട്ടിട്ടും യാതൊരുവിധ അനുനയ ചർച്ചകളും ഇതുവരെ മുൻകൈ ആരും എടുത്തിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ സർക്കാർ തലത്തിലൊരു ഇടപെടലാണ് ഡ്രൈവർമാർ ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. അതുണ്ടാകും വരെ സമരവുമായി മുന്നോട്ട് പോവുക, തൊഴിലിടങ്ങളിൽ പൂർണ്ണ സംരക്ഷണത്തോടുകൂടി തൊഴിലെടുക്കാൻ സാധിക്കുക എന്നുള്ള ഒരു ആവശ്യമാണ് ഇവർ മുന്നോട്ട് വെക്കുന്നത്. എന്തായാലും ആ ചർച്ചയ്ക്ക് വേണ്ടിയുള്ള പ്രതീക്ഷയിലാണ് ഈ തൊഴിലാളികൾ ഇപ്പോഴും ഉള്ളത്. അനുജ, ബി പി സി എൽ ലോറി ഡ്രൈവർക്ക് ക്രൂരമർദ്ദനമേറ്റതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഡ്രൈവർമാർ മിന്നൽ പണിമുടക്ക് പ്രഖ്യാപിച്ചത്. ഇത് 12 ജില്ലകളിലേക്കുള്ള ഗ്യാസ് നീക്കത്തെ, സിലിണ്ടർ നീക്കത്തെ ബാധിക്കുമെന്നുള്ളതാണ്. അതിൽ ഇതുവരെ ഒരു ഇടപെടലും അധികൃതരുടെ ഭാഗത്തു ഉണ്ടാകുന്നില്ല. സർക്കാർ ഇടപെടലുണ്ടാകും എന്ന പ്രതീക്ഷയിലാണ് നിലവിൽ ബി പി സി എൽ ലോറി ഡ്രൈവർമാരുള്ളത്.